ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും മുടി നല്ല ഉള്ളോട് കൂടിയിട്ടൊക്കെ വളരാനും മുടിക്ക് നല്ല ആരോഗ്യം കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇന്ന് നോക്കുന്നത്. ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു പാക്കായിട്ടും അതുപോലെ തന്നെ ഒരു ടോണറായിട്ട് യൂസ് ചെയ്യാം. നമുക്കൊരാഴ്ചയെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഡീറ്റെയിൽ എന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് നോക്കട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കാം. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകല്ലേ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൂടെ അടിച്ചേക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അതിലെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ. ചെമ്പരത്തിൻ്റെ പൂവ് നമുക്കറിയാം, നമ്മൾ എല്ലാ മിക്ക ഹെയർ പാക്കുകളും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മുടെ ഹെയർ പാക്കുകളിൽ മിക്കതിലും ഞാൻ ചെമ്പരത്തി പൂവ് ധാരാളം യൂസ് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി പൂ കൊണ്ടുള്ള പാക്കുകളും. അപ്പോൾ ഇന്ന് നമ്മൾ പാക്കിനെ അരച്ചിട്ടൊന്നുമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, ഇതല്ലാണ്ട് തിളപ്പിച്ചെടുത്തിട്ട് ആ ഒരു ആ തിളപ്പിച്ചെടുത്ത് അതാണ് കേട്ടോ ഇന്ന് നമ്മൾ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക, എന്നിട്ടൊരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ലെങ്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് ഒറ്റ ദിവസത്തെ ഒരു പാക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഒന്നര കപ്പോളം വെള്ളം എടുത്ത് എനിക്കൊരു മാക്സിമം ഒരു മുക്കാൽ കപ്പോളം ഈ ഒരു പാക്ക് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് നോക്കണം. ഒരു രണ്ട് മൂന്ന് കപ്പൊക്കെ എടുക്കാനായിട്ട് നോക്കാം. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ തിളച്ച വെള്ളത്തിനകത്തോട്ട് നമ്മൾ ചെമ്പരത്തിൻ്റെ പൂവ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ചെമ്പരത്തിൻ്റെ പൂവ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പൂവ് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം പൂവ് ഉപയോഗിച്ചിട്ട് തന്നെ പാക്ക് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പൂവിടുന്നതിന് പകരമായിട്ട് ഈ ചെമ്പരത്തി പൂവിൻ്റെ പൗഡറൊക്കെ വാങ്ങാനായിട്ട് കിട്ടും, അത് വാങ്ങിയാലും മതി. പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വഴി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചെമ്പരത്തിൻ്റെ പൂവ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ഞാൻ അത് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു ചെമ്പരത്തി പൂവിലുള്ള ആ ഒരു എന്താ പറയുക ഒരു തിക്നെസ്സും അതുപോലെ തന്നെ ആ ഒരു ജെല്ല് പോലത്തെ സാധനമൊക്കെ നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിക്കിട്ടണം. അതുകൊണ്ടാണ് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പറയുന്നത്. അപ്പം ഞാനിവിടെ തീയൊന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളത്തിനേക്കാളും നല്ല രീതിക്ക് വെള്ളം വറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട്. ആ വെള്ളം ഇങ്ങനെ കോരി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ചെറിയൊരു തിക്നെസ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ പോലത്തെ കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ ആവുന്ന സമയത്ത് നമ്മളിതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് തണുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. ഇത് അരിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ നല്ല ഒരു കൊഴുപ്പൊക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പാക്കിനകത്തോട്ട് ഇറങ്ങിക്കിട്ടും. അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പാക്കിൽ ഒരു അത്യാവശ്യം കട്ടി തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക. തുണി ഉപയോഗിച്ച് അരിക്കണമെന്നില്ല, കാരണം നമ്മളിതിൽ പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അരിച്ച് തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കണമെന്നില്ല, ഇങ്ങനെ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്താലും മതി. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പൂവ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ, പൂവ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പൗഡർ വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനെ ആ കിട്ടുന്ന സമയത്ത് ആ പൗഡർ വാങ്ങുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടാക്കിയതിന് ശേഷം ആ വെള്ളത്തിനകത്ത് ഈ പൊടി ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക, എന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു മണിക്കൂറിന് ശേഷം ആ ഒരു നമ്മുടെ ഈ ചെമ്പരത്തിൻ്റെ പൂവിൻ്റെ പൊടി കലക്കിയിട്ടുള്ള ആ പാക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അരിപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചോ
അരിച്ചെടുക്കാം. നമ്മൾ പൊടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ആ ഒരു അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാക്ക് നമ്മൾ ഞാൻ ഇനി പറയുന്ന രീതിയിൽ ഉപയോഗിക്കുക കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ പൂവാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ പൊടിയാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജ് പോലെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാക്ക്. അപ്പോൾ ഈ പാക്കിനകത്തോട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരുടെയും കയ്യിലുണ്ടാകണമെന്നില്ല. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വൈറ്റമിനിൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതൊരു രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വൈറ്റമിനിൻ്റെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ദിവസം ഇരിക്കുമ്പോൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒന്നോ രണ്ടോ വൈറ്റമിനിൻ്റെ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു അര സ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സമയത്ത് നമുക്ക് സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുമ്പോൾ ഒരാഴ്ചയൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. പിന്നെ അത് തീർന്നതിന് ശേഷം മാത്രം ബാക്കി അടുത്ത സ്റ്റെപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പാക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടണൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് മുക്കിയിട്ട് ഇങ്ങനെ സ്കാൽപ്പിൽ ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. പിന്നെ ഇത് നമുക്ക് നൈറ്റിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് സ്കാൽപ്പ് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹെയറൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം കെട്ടി വെക്കാനും കൂടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അകത്ത് നിന്നത് കൊണ്ടാണ് ഞാൻ അധികം സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കാത്തത്. ഈ ഒരു പാക്ക് ഒത്തിരി നേരമൊന്നും വെക്കേണ്ട. നമ്മളൊരു ഇത്തിരി വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള പാക്ക് ആയതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട കേട്ടോ. കോൾഡിൻ്റെ തൈറോയിഡിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ പിന്നെ സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മാക്സിമം പോയാൽ 20 മിനിറ്റ്, അതിനും കൂടുതലായിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിതൊരു 20-25 മിനിറ്റ് ഒക്കെ സ്കാൽപ്പിൽ വെക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചാണ് തേച്ചിട്ടുള്ളത്. ഇനി ഞാൻ ബാത്റൂമിൽ പോയിട്ട് ബാക്കിയും കൂടെ തേച്ചിട്ട് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്തിട്ട് കെട്ടി വെക്കുക കേട്ടോ. എന്നിട്ടാണ് കുളിക്കാറുള്ളത്. അപ്പോൾ ഇതൊന്ന് ഒരു മാസത്തിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ചിട്ട് നിങ്ങളൊരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ സൂപ്പറായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മുടിയിലെ പ്രശ്നങ്ങളൊക്കെ മാറി, മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നമ്മുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നെറ്റ് കയറുന്ന അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാനും അപ്ലൈ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ മുടിയിൽ പൊട്ടിപ്പോകുക, സ്പ്ലിറ്റൻസ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. താങ്ക് യു.